ഇവർക്ക് കണക്കേട് ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ, പിന്നെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലേക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത് ജോർജ് കാൻജ എന്ന് പറയുന്ന മാത്തമറ്റീഷ്യൻ ആണ്. ഇതിന് അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു മാത്തമെറ്റിക്കൽ വേൾഡിൽ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ റിലേഷൻസ്, ഫങ്ഷൻസ് ഒക്കെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഇതിനെല്ലാം ഡിഫൈൻ ചെയ്യുന്ന സെറ്റിനെ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി എന്താണ് ഒരു സെറ്റ് എന്ന് നോക്കാം. സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? കളക്ഷൻ അല്ലെ, കളക്ഷൻ, എന്തിൻ്റെയൊക്കെ ഒരു കളക്ഷനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പാക്ക് ഓഫ് കാർഡ്സ് എന്ന് അല്ലെ, കാർഡുകളുടെ എല്ലാം കൂടെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. അല്ലെങ്കിൽ വേറെ എന്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറയുകയാണ്, അവിടെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും ഒരു കളക്ഷനെ കാണിക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഈ മാത്തമാറ്റിക്സ് സെറ്റ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ്. ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയും. ഡെഫിനിഷനായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് മാത്രമേ എഴുതുന്നു. അപ്പൊ ഇതിൽ എന്ത് മനസ്സിലാക്കും? ഒബ്ജക്ട്സ് എന്നതിന്റെ ഒരു കളക്ഷൻ, ഒബ്ജക്ട്സുകളുടെ ഒരു കളക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സെറ്റ്സ് എന്ന് പറയുന്നത്. സോ ആരാണ് ഈ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിരുന്നത് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയ 1, 2, 3 എക്സെട്ര ഇൻഫിനിറ്റി വരെ ഉള്ളതിനെ ഞാൻ ഒരുമിച്ച് ചേർത്തിട്ടാണ് സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് പ്രസന്റ് ചെയ്യുന്ന ഓരോ നമ്പേഴ്സ്, ഇപ്പൊ 1 എന്ന് പറയുന്ന നമ്പർ, 2 എന്ന് പറയുന്ന നമ്പർ, ആ ഓരോ നമ്പേഴ്സ് എലമെന്റ്സ് ആണ്. 1 ഒരു എലമെന്റ് ആണ്, 2 ഒരു എലമെന്റ് ആണ്, ഇങ്ങനെയുള്ള എലമെന്റ്സുകൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്, ദാറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. എന്താണ് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, യു ഹാവ് ടു കളക്ട് വവൽസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ അകത്തുള്ള വവൽസിനെ നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറയുക. ഇപ്പൊ ഞാൻ കളക്ട് ചെയ്താലും നമ്മളിൽ വേറൊരാൾ കളക്ട് ചെയ്താലും എപ്പോഴും കിട്ടുന്നത് എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്ന 5 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, യു ഹാവ് ടു കളക്ട് ദ നെയിംസ് ഓഫ് 10 ഇന്റലിജൻസ് സ്റ്റുഡൻസ് അല്ലെ, ഒരു 10 ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പേര് ലിസ്റ്റ് ചെയ്യാൻ പറയും. ആ സമയത്ത് എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ കാണുന്ന അയാൾ ഇന്റലിജന്റ് ആണ് എന്ന് തോന്നുന്ന എന്റെ കാഴ്ചപ്പാടിലുള്ള 10 പേരെ ആയിരിക്കും ഞാൻ ലിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും 10 പേരെ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നു, ഡിഫറൻസ് ഉണ്ടാവുന്നു. സോ അതായത് ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ എടുക്കുമ്പോൾ അതിന്റെ അകത്തുള്ള എലമെന്റ്സുകൾ ഞാൻ ലിസ്റ്റ് ചെയ്താലും നിങ്ങൾ ലിസ്റ്റ് ചെയ്താലും സിനോണിമസ് ആയിരിക്കും, അതായത് സെയിം ആയിരിക്കും. അതാണ് അവിടുത്തെ ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സുകളെ ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. പോയിന്റ്സ് കുഞ്ഞതാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ ആ സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ് എപ്പോഴും സിനോണിമസ് ആയിരിക്കണം, അതായത് സെയിം ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ദാറ്റ് ഇസ്, ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. നാച്ചുറൽ നമ്പറുടെ കളക്ഷൻ അല്ലെങ്കിൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പറയുന്ന ഒരു ലെറ്റർ ആണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏതൊരു സെറ്റ് ആയാലും നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ, ബി, സി, അങ്ങനെ ഇസഡ് വരെ ഏത് അക്ഷരം വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് ടേംസുകളുണ്ട്, അതിന് ഞാൻ പറയാം ഏതൊക്കെയാണെന്ന്. പക്ഷെ കോമൺലി സെറ്റ്സ് എന്ന് പറയുന്ന ഏതിനെയും ഡിനോട്ട് ചെയ്യുന്നത് ഏതായിരിക്കും, എ മുതൽ ഇസഡ് വരെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. സോ അതുപോലെ തന്നെ എലമെന്റ്സ് എടുക്കുന്ന സമയത്ത്, അതായത് സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ആ ഓരോ സെറ്റിന്റെ അകത്തെയും അകത്തുള്ള എലമെന്റ്സ് ഓരോന്നിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റർ എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇത് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ആണ്, അതായത് ഇത് നമ്മൾ ഇനി റിലേഷൻ ഫങ്ഷൻസ് ഒക്കെ തന്നെ നോക്കുമ്പോഴും ഇനി ഈ ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നോക്കാം, ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. ദാറ്റ് ഇസ് 1, 2, 3 എക്സെട്ര ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സുകൾ കൂടി ചേരുന്ന സെറ്റുകളെ കാണിക്കുന്നതാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ഇനി ഇസഡ് ആണ് ഇന്റീജേഴ്സ്, അതെന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പോയി
-1 -2 -1 അങ്ങനെ 0 പിന്നെ 1 2 അങ്ങനെ പോയി എവിടെ വരെ ഇൻഫിനിറ്റി വരെ അതിന്റെ എല്ലാം കൂടെ സെറ്റുകളിൽ വരുന്നതാണ് ഇസഡ് എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സ്. ഇനി ക്യൂ എന്ന് പറയുന്ന റാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ ഫോമിലെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, വേർ ക്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ വരുന്നതിന്റെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിക്കോസ് ഡിനോമിനേറ്റർ സീറോ ആയി പോയാൽ ആൻസറേ നോട്ട് ഡിഫൈൻഡ് ആയിട്ട് പോകും. സോ ആ ഒരു ഫോർമാറ്റിൽ വരുന്ന നമ്പേഴ്സുകളുടെ കളക്ഷൻ ആണ് എന്ത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് എല്ലാം തന്നെ റാഷണൽ നമ്പേഴ്സ് അല്ല, ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സിന്റെയും ഇൻറ്റിജേഴ്സിന്റെയും നാച്ചുറൽ നമ്പേഴ്സിന്റെയും ഹോൾ നമ്പേഴ്സ് ഉണ്ട്. ഡബ്ല്യു ക്യാപിറ്റൽ ഡബ്ല്യു റെപ്രസെന്റ് ചെയ്യുന്ന ഹോൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതായത് സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പർ, 0 1 2 3 എക്സെട്ര ഇൻഫിനിറ്റി വരെയുള്ള ഹോൾ നമ്പേഴ്സ് എല്ലാം കൂടെ കൂടി ചേരുന്ന ആ ഒരു സെറ്റിനെയാണ് റിയൽ നമ്പേഴ്സ് ക്യാപിറ്റൽ ആർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇസെഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻറ്റിജേഴ്സിന്റെ അകത്തുനിന്ന് പോസിറ്റീവ് സൈഡുകൾ മാത്രം കൂടി ചേർന്ന് എടുക്കുന്നതാണ് ഇസെഡ് പ്ലസ് എന്ന് പറയുന്ന സെറ്റ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ കാണിക്കും. ഇനി ക്യൂ പ്ലസ് എന്ന് പറയുന്ന ഈ പറയുന്ന റാഷണൽ നമ്പേഴ്സിന്റെ അകത്തും നെഗറ്റീവ് നമ്പേഴ്സ് വരാം, നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഫ്രാക്ഷൻ ആയിട്ട് പി ബൈ ക്യൂ ഫോമിൽ കാണിക്കുന്ന നമ്പേഴ്സും ഉണ്ടായിരിക്കും. സോ അതിന്റെ അകത്തുനിന്ന് പോസിറ്റീവ് ടേമുകളുടെ മാത്രം നമ്പേഴ്സ് എടുത്തിട്ട് അതിന് കളക്ഷൻ എടുക്കുന്നതാണ് ഈ ക്യൂ പ്ലസ് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത്. ഇനി ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ സെയിം ഇത്രയും കാര്യങ്ങളുടെയും കൂടെ ചേർന്നിട്ടാണ് ഈ ആറ് വരുന്നത്. സോ ഇതിന്റെ അകത്തുനിന്ന് എല്ലാം തന്നെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം എടുക്കുന്ന കളക്ഷനെയാണ് ആർ പ്ലസ് എന്ന് പറയുന്ന പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് കാണിക്കുന്നത്. ഇനി ഞാനിവിടെ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുകയാണ്. ആ സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ആണ് എ ബി സി ഡി എന്ന് എടുത്തേക്കാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുന്നു. ഈ എ എന്ന് പറയുന്നത് ബി ക്കകത്തുള്ള ഒരു സെറ്റിന്റെ എലമെന്റ് ആണല്ലോ, ബി ക്കകത്ത് സെറ്റിന്റെ അകത്ത് ഒരു എലമെന്റ് ആണ് എ എന്ന് പറയുന്നത്. അത് ബി ക്കകത്തുള്ള സെറ്റിലെ എലമെന്റ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എപ്സിലോൺ ബി എന്ന് പറയും. ദാറ്റ് ഈസ് എ ബിലോങ്സ് ടു ബി എന്ന് പറയും. ഇതൊരു ഗ്രീക്ക് സിംബൽ ആണ് എപ്സിലോൺ എന്ന് പറയുന്നത്, എപ്സിലോൺ എന്നാണ് എന്റെ പേര്. ബിലോങ്സ് ടു എന്ന് പറയുന്ന ഫ്രേസിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രീക്ക് സിംബൽ ആണ് എപ്സിലോൺ. ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ്, എ ബിലോങ്സ് ടു സെറ്റ് ബി എന്ന് പറയും. ബി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ് ആണ് എ എന്നത്. ഇനി ഞാൻ ഫോർ എക്സാമ്പിൾ വേറൊരു എലമെന്റ് എടുക്കാം, ഇ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കാം. ഓക്കെ, ഈ എന്ന് പറയുന്ന എലമെന്റ് ബി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് ഇല്ലാത്തൊരു എലമെന്റ് ആണ്. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇതിനെ വായിക്കുന്നത് ഇ ഡസ് നോട്ട് ബിലോങ്സ് ടു ദ സെറ്റ് ബി, അല്ലെങ്കിൽ ഇ നോട്ട് ബിലോങ്സ് ടു ദ സെറ്റ് ബി എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സെറ്റ്സിന്റെ റെപ്രസെന്റേഷനിലേക്കാണ്. റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്, ഒന്ന് റോസ്റ്റർ മെത്തേഡ്, രണ്ട് സെറ്റ് ബിൽഡർ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ടാബുലർ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ സെറ്റ് ബിൽഡർ മെത്തേഡിന്റെ വേറൊരു പേരാണ് റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ മെത്തേഡ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ മെത്തേഡില് വി ആർ ലിസ്റ്റിംഗ് ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ സെറ്റ് സെപ്പറേറ്റഡ് ബൈ കോമേഴ്സ് ആൻഡ് എൻക്ലോസ്ഡ് വിതിൻ ബ്രാക്കറ്റ്സ്. അതായത് ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സിനെ എല്ലാം തന്നെ നമ്മൾ കോമേഴ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഡിസ്റ്റിങ് ആയിട്ട് കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു എലമെന്റ്സിനെ ഫുള്ളായിട്ട് ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് എൻക്ലോസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, വോവൽസ് നമ്മൾ സെയിം കാര്യം തന്നെ എടുക്കാം, ഇംഗ്ലീഷിൻ്റെ അകത്തുള്ള വോവൽസ് എടുക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ ഞാൻ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ചാണ് ഈ സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഒരു കേർലി ബ്രാക്കറ്റ് ഇടുന്നുണ്ട്. അവിടെ തന്നെ ഈ എലമെൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. എ കോമ, ഇ കോമ, ഐ, ഒ, യു. വീണ്ടും ഞാൻ ആ കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഇതിനെ ക്ലോസ് ചെയ്യുന്നു, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് റോസ്റ്റർ മെത്തേഡിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഞാൻ ഇപ്പൊ മാത്തമാറ്റിക്സ് എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇനി പറയുകയാണ് ഈ വേർഡിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സിനെ എല്ലാം തന്നെ റോസ്റ്റർ മെത്തേഡിൽ എക്സ്പ്രസ് ചെയ്യണം. ആ സമയത്ത് ഞാൻ വേറൊരു പേര് കൊടുക്കുകയാണ്, ബി എന്ന് പറയുന്ന ഒരു പേര് സെറ്റിന് കൊടുക്കുകയാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം എം എഴുതുന്നു, വീണ്ടും കോമ ഇടുന്നു, ദെൻ എ കോമ, ടി കോമ, എച്ച് കോമ, ഇ. വീണ്ടും ഇവിടെ എലമെന്റ്സ് എല്ലാം തന്നെ ഡിസ്റ്റിങ്റ്റ് ആണ്. സോ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതിനെ എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എമ്മും എയും ടിയും വീണ്ടും എഴുതുന്നില്ല, ബാക്കിയുള്ള എലമെന്റ്സ് എഴുതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ
എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഓർഡർ ഇൻ മെറ്റീരിയൽ ആണ്, അതായത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നമുക്ക് ആ കിട്ടുന്ന എലമെന്റ്സ് അതുപോലെ തന്നെ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, ഇതുപോലെ പറയാം, റോസ്റ്റർ മെത്തേഡ് വഴി ഒരു മന്തിൻ്റെ അകത്ത് ജെ വെച്ച് തുടങ്ങുന്ന എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഏതൊക്കെയാണെന്ന് ജാനുവരി കോമ ജൂൺ കോമ ജൂലൈ എന്ന് പറയുന്ന മൂന്ന് മന്ത് കൂടെ നമ്മൾ കോമ ഇട്ട് എക്സ്പ്രസ് ചെയ്യുകയാണ്. സോ ജസ്റ്റ് സിമ്പിൾ ആണ്, ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഒരു സെറ്റ് എടുക്കുക, ആ സെറ്റിൻ്റെ അകത്തുനിന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത സെറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റ്സ് ഇടുന്നു, ഉള്ള എലമെന്റ്സിനെ കോമ ഇട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ വേറെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എലമെന്റ്സുകളെല്ലാം തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, സോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്ത ഇവിടെ ഒരു ചിന്തിക്കേണ്ട പോയിന്റ് അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ എന്നോട് പറഞ്ഞിരുന്നു നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസ് അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അതും ഇതുപോലെ ലിസ്റ്റ് ചെയ്യുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എവിടെ വരെ പോകുന്നുണ്ട്, ഇൻഫിനിറ്റ് വരെ പോകുന്നുണ്ട്. സോ അത്രയും എനിക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വെറുതെ ഡോട്ട്സ് ഇട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന സെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സെറ്റുകളാണ്, കാരണം ഇത് നമുക്ക് ഫിനൈറ്റ് ആയിട്ട് എണ്ണി എടുക്കാനായിട്ട് പറ്റില്ല, എത്ര എണ്ണമാണെന്ന് എഴുതാനായിട്ട് പറ്റത്തില്ല, കണ്ടിന്യൂ ചെയ്ത് ഇതിൻ്റെ എലമെന്റ്സുകൾ പൊയ്ക്കൊണ്ടേയിരിക്കുക. സോ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഡോട്ട്സുകൾ ഇട്ട് ഈ സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഹിയർ വി ആർ ലിസ്റ്റിംഗ് ദ പ്രോപ്പർട്ടി ഓർ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈഡ് ബൈ ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ സെറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഒരു സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സ്, ആ എലമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആകാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് ആക്കാം, ആ പ്രോപ്പർട്ടീസിനെയാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു വേർഡിന്റെ അകത്തുനിന്ന് അതിൻ്റെ അകത്തുള്ള ലെറ്റേഴ്സ് എടുത്ത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് റോസ്റ്റർ മെത്തേഡിൽ എക്സ്പ്രസ് ചെയ്തു. എന്നാൽ റൂൾ മെത്തേഡിലേക്ക് വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഞാനവിടെ ബി എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സെറ്റിന്റെ പേര് ബി എന്ന് തന്നെ ഞാൻ കൊടുത്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട് കേർലി ബ്രാക്കറ്റ് മറ്റേ അടുത്ത് പോലെ തന്നെ. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഞാൻ കൊടുക്കാൻ സെറ്റ്, ഈ എക്സുകൾ എങ്ങനെയുള്ളതാണ്, ആ എക്സുകൾ അത് എക്സ് എന്ന് പറയുന്നത് ആ സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സിനെ കാണിക്കാനായിട്ടാണ് ഈ എക്സ് കൊടുത്തിരിക്കുന്നത്. ഈ എക്സിന്റെ പ്രോപ്പർട്ടി എങ്ങനെയുള്ളതാ സെറ്റ്, ഈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എസ് എ ലെറ്റർ ഇൻ ദ വേർഡ്, ഏത് വേർഡ്, മാത്തമാറ്റിക്സ്. അപ്പൊ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ അകത്തെ ലെറ്ററുകളാണ് ആര്, എക്സ്. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ഇത് ഈ കോളൻ ഇട്ടേക്കുന്നത് സച്ച് ദാറ്റ് എന്നാണ് വായിക്കുന്നത്. സോ ദാറ്റ് ഇസ് ബി എന്ന് പറയുന്ന സെറ്റ് ഇസ് ഈക്വൽ ടു ഓപ്പൺ ബ്രാക്കറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ്, ഏത് വേർഡ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ ആ പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ വളരെ എളുപ്പം തന്നെ നമുക്ക് റൂൾ മെത്തേഡിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ എലമെന്റ്സും നമുക്ക് റോസ്റ്റർ മെത്തേഡിൽ ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പം 4-5 എലമെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എളുപ്പം, കാരണം പെട്ടെന്ന് തന്നെ 5 എലമെന്റ്സ് എഴുതുക, കോമയിട്ട് എഴുതുക, അതാണ് എളുപ്പം. പക്ഷേ അതല്ല, കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതായിരിക്കും കണ്ടുപിടിക്കാനുള്ള പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റൂൾ വെച്ചിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടൈപ്സ് ഓഫ് സെറ്റ്സ് പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ്. സോ അതൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.